കേരളത്തിൽ മുന്നേറ്റം പ്രതീക്ഷിച്ച ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടി തകർന്ന് തരിപ്പണമായതോടെ സി പി എമ്മിൽ പിണറായി വിജയൻ ചോദ്യം ചെയ്യപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു. കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക്കിന് പിന്നാലെ പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബിയും തുറന്ന വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ഈ തിരഞ്ഞെടുപ്പിലെ തോൽവി മാത്രമല്ല, ജനങ്ങൾ പാർട്ടിയിൽ നിന്നകന്നതിൻ്റെ കാരണം പരിശോധിക്കണമെന്നതാണ് പച്ചക്കുതിര മാഗസിനിൽ ബേബി എഴുതിയ ലേഖനത്തിൻ്റെ ഉള്ളടക്കം. തിരിച്ചടിക്ക് പിന്നിൽ ഭരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ബഹുജനങ്ങളുമായി ഇടപെടുമ്പോഴുള്ള പ്രശ്നങ്ങളും ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളുമാകാം. ഇടതുപക്ഷത്തിന് സംഭവിക്കുന്ന വീഴ്ചകളും തെറ്റുകളും തിരുത്തുന്നതിൽ സങ്കോചമോ വിസമ്മതമോ പാടില്ല. ജനങ്ങളോട് സംസാരിക്കുന്നത് പോലെ പ്രധാനമാണ് അവർക്ക് പറയാനുള്ളത് ക്ഷമാപൂർവം കേൾക്കുക എന്നത്. ശരിയായ വിമർശനങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്വന്തം വാക്കിലും പ്രവൃത്തിയിലും ജീവിതത്തിലും ആവശ്യമായ തിരുത്തലുകൾ വരുത്തുക എന്നതും പ്രധാനമാണ് എന്ന് കുറിച്ചാണ് ബേബി ലേഖനം അവസാനിപ്പിക്കുന്നത്. ജനങ്ങളുമായുള്ള നാഡീബന്ധം പാർട്ടിക്ക് നഷ്ടപ്പെട്ടതിൻ്റെ ദുരന്ത ഫലമാണ് തിരഞ്ഞെടുപ്പ് തോൽവിയെന്നാണ് മുൻപ് തോമസ് ഐസക്കും തുറന്നടിച്ചത്. മുകൾത്തട്ട് മുതൽ കീഴ്ത്തട്ട് വരെയുള്ള നേതാക്കളുടെ ധാർഷ്ട്യവും അഹങ്കാരവും ജനങ്ങളെ മടുപ്പിച്ചു. വെള്ളത്തിലെ മീൻ പോലെയാകണം ജനങ്ങൾക്കിടയിലെ കമ്മ്യൂണിസ്റ്റുകാരെന്ന മാവോയുടെ വാക്കുകളും ഐസക് കുറിച്ചിരുന്നു. മുതിർന്ന നേതാവ് ജി സുധാകരൻ്റെ വിമർശനങ്ങളുടെയും കാതൽ നേതൃത്വത്തിൻ്റെ വീഴ്ച തന്നെ. മുതിർന്ന നേതാക്കളുടെ ഉന്നം വ്യക്തമാണ്, അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തിരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം ചേർന്ന കീഴ്ത്തട്ട് മുതൽ മുകൾത്തട്ട് വരെയുള്ള കമ്മിറ്റികൾ, എല്ലായിടത്തും കേട്ടത് ജനങ്ങൾക്ക് പാർട്ടിയുമായി ഹൃദയബന്ധം നഷ്ടപ്പെട്ടെന്ന ഏറ്റുപറച്ചിൽ. നേരത്തെ തിരഞ്ഞെടുപ്പ് തോൽവി ഇഴകേറി പരിശോധിച്ച് പാർട്ടി പുറത്തിറക്കിയ കുറിപ്പിലും പറഞ്ഞത് ഇതേ ആശങ്ക. തുടർഭരണത്തിൻ്റെ അഹങ്കാരം ജനങ്ങൾക്ക് മടുത്തു, അത് തിരുത്തിയാൽ മാത്രമേ ഇനി രക്ഷയുള്ളൂ എന്ന് പാർട്ടി തന്നെ സമ്മതിക്കുന്നു. വി എസ് അച്യുതാനന്ദൻ്റെ പ്രതാപം അവസാനിക്കുകയും പാർട്ടി സമ്പൂർണമായി പിണറായി വിജയനിലേക്ക് ചുരുങ്ങുകയും ചെയ്തതിന് ശേഷം ഇത്രമേൽ പിണറായി ചോദ്യം ചെയ്യപ്പെട്ടിട്ടില്ല. താഴെത്തട്ട് മുതൽ പി ബി അംഗം വരെ വിരൽ ചൂണ്ടുന്നത് പിണറായി സ്റ്റൈലിനെതിരെ തന്നെ. മൂടിവെച്ച വിമർശനങ്ങൾ അവസരം കിട്ടിയപ്പോൾ കൃത്യമായി എയ്തു. ഇത് ഒറ്റപ്പെട്ടതാവാൻ സാധ്യതയില്ല എന്ന് തന്നെ വേണം കരുതാൻ. അതെ, പാർട്ടിയിൽ പിണറായി തുടർച്ചയായി ചോദ്യം ചെയ്യപ്പെടുകയാണ്.